വെള്ളിയാഴ്ച രാജ്യമെങ്ങും വെള്ളത്തിനടിയിലാകുമെന്ന മുന്നറിയിപ്പാണ് മെട്രോ ഓഫീസ് ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഇംഗ്ലണ്ടിൽ ഉടനീളം 297 മുന്നറിയിപ്പുകളുള്ള നദികളും കനാലുകളും ഇന്ന് വെള്ളം കരകവിഞ്ഞൊഴുകുന്നതിനാൽ വെള്ളിയാഴ്ച പ്രളയപ്പേമാരി എന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹെങ്ക് കൊടുങ്കാറ്റ് കൊണ്ടുവന്ന വെള്ളപ്പൊക്കത്തിന് പിന്നാലെ എത്തിയ പേമാരിയുടെ ദുരിതത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ. നോട്ടിംഗ്ഹാം ഷെയറിലെയും ഗ്ലൗസ്റ്റർ ഷെയറിലെയും പല പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച മിഡ്ലാൻഡ്സിൽ ഉടനീളം രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒറ്റ രാത്രി കൊണ്ട് ലണ്ടനിലെ ഹാക്നിവിക്കിലെ കനാലുകൾ മഴ കാരണം കവിഞ്ഞൊഴുകുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. വെള്ളത്തിന്റെ നില ഉയരുന്ന സാഹചര്യത്തിൽ ട്രെൻഡ് നദിയുടെ തീരത്തുള്ള ആളുകൾ ഉടൻ ഒഴിയേണ്ടതാണ് എന്ന് എമർജൻസി പ്ലാനിംഗ് ഓഫീസർമാർ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകുന്നേരത്തോടെ ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളായി പ്രഖ്യാപിച്ചത് 550-ലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും അലേർട്ടുകളുമാണ്. വെസ്റ്റ് കൺട്രി, ഇംഗ്ലണ്ടിലെ തെക്കൻ കൗണ്ടികൾ, ലണ്ടൻ, ഈസ്റ്റ് ആംഗ്ലിയ എന്നീ പ്രദേശങ്ങളിൽ ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ കനത്ത മഴയെ തുടർന്ന് കടപുഴകി വീണ മരത്തിലിടിച്ച് 87-കാരിയായ ഡ്രൈവർ മരിച്ചതായി പോലീസ് അറിയിച്ചു. ഓക്സ്ഫോർഡ് ഷെയറിലെ ക്രെയ്ഡ് ഫോണ്ടിനടുത്തുള്ള മരത്തിലേക്കാണ് സ്ത്രീ വണ്ടി ഇടിച്ചു കയറിയത്. ഈ ആഴ്ച കനത്ത മഴയെ തുടർന്ന് മരിക്കുന്ന രണ്ടാമത്തെ ആളാണിവർ. നേരത്തെ ഗ്ലൗസ്റ്റർ ഷെയറിൽ കാറിന് മുകളിൽ മരം വീണതിന് പിന്നാലെ 50-വയസ്സുകാരന് ജീവൻ നഷ്ടമായിരുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം റെയിൽ റോഡ് ഗതാഗത തടസ്സമുണ്ടാകാൻ ഇടയുണ്ട്. വെള്ളപ്പൊക്കവും റെയിൽവേയും റീഡിംഗിലുണ്ടായ പ്രശ്നവും കാരണം ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ ഉപഭോക്താക്കളോട് യാത്രാ തടസ്സം നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മേഘ്ന വിഷൻ.